നമ്മുടെ ഓറിയന്റേഷന്റെ ലാസ്റ്റ് ഡേ ആണെന്ന്, ഇന്നത്തെ ഡേയുടെ പേരാണ് സ്വിച്ച് ഇറ്റ് ഓൺ എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെക്ഷൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ലീഡ് ചെയ്യാനായിട്ട് കൂടെ ഉള്ളത് അർഷാന മാം ആണ്. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെക്കോർഡിംഗ് സൈറ്റിലുള്ളത് കാവ്യ മാമും ഉണ്ട്, ഗൗരി മാമും ഉണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ദിവസത്തെ സെക്ഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സെക്ഷൻസും ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ വേണ്ട. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ടൈം ടേബിൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ എങ്ങനെ മുന്നോട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ പോകണം എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെക്ഷൻ ഉള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇതിനകത്ത് നമ്മൾക്ക് ഉള്ളത് എന്ന് പറയുന്നത് അശോക് സാർ ആണ്. അശോക് സാർ വന്നിട്ട് കോഴ്സ് കോർഡിനേറ്റർ ആണ്. പിന്നെ ഈ ഒരു സെക്ഷനകത്ത് കൂടെ ഉള്ളത് എന്ന് പറയുന്നത് സാദിയ മാം ആണ്. സാദിയ മാം അഡ്മിഷൻ കോർഡിനേറ്റർ ആണ്. സോ ഞാൻ അശോക് സാറിനെ വെൽക്കം ചെയ്യുന്നു. സോ ഗുഡ് ഈവനിങ് റോഷ്നാറ. അപ്പോൾ റോഷ്നാറ പറഞ്ഞ പോലെ ഞാൻ ഡിലേ ഇല്ലാതെ നമുക്ക് നേരിട്ട് ഇപ്രാവശ്യത്തെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ ആയിട്ട് വരുന്നത്. ജാൻ 24 BA സോഷ്യോളജി ബാച്ചിൻ്റെ ടൈം ടേബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ BA ഫസ്റ്റ് ഇയറിൽ 8 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു 1 ഇയർ കോഴ്സ് ആണല്ലേ. ഈ 1 ഇയർ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ജാൻവരി മുതൽക്ക് ജൂൺ വരെയുള്ള ഒരു സെഷനും ജൂലൈ ടു ഡിസംബർ വരെയുള്ള ഒരു സെഷനും. നിങ്ങൾ ജാൻവരിയിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് എക്സാംസ് വരിക ഡിസംബറിലാണ്. അപ്പോൾ ജാൻവരിയിൽ മുതൽക്ക് ഡിസംബർ വരെ ഒരു 1 ഇയർ ഒരു 12 മന്ത്സിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 8 പേപ്പർ, നമ്മൾ 4 പേപ്പർ ഒരു ഫസ്റ്റ് ഫേസ് ആയിട്ടും പിന്നെ 4 പേപ്പർ സെക്കൻഡ് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കോഴ്സ് പ്രകാരം ഫസ്റ്റ് ഇയറിൽ 4 കോർ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, അതുപോലെ സോഷ്യോളജി ഓഫ് ഇന്ത്യ, അതിന്റെ 1 ഉം 2 ഉം. ഈ 4 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ കോർ പേപ്പർ ആയിട്ട് പഠിക്കാണ്. അതുകൂടാതെ പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരുന്നുണ്ട്, എൻവയോൺമെന്റൽ സ്റ്റഡീസ് വരുന്നുണ്ട്, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു 4 ജെൻഡർ സെൻസിറ്റൈസേഷൻ ഇമേജ്മെന്റ് സൊസൈറ്റി പറഞ്ഞ 4 പേപ്പറും വേറെയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് ഒരു സെക്കൻഡ് ഫേസ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ തിരക്കാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കോർ പേപ്പേഴ്സിനെ ഫസ്റ്റ് ഫേസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലേൺ വൈസിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മളൊരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ തരിക. നിങ്ങൾ നിങ്ങളെ സ്റ്റോർ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറെ കോഴ്സസ് കാണാം, കുറെ ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡ് പ്രോഗ്രാമിന്റെ വീഡിയോസ് കാണാം, കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം, അങ്ങനെ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ദിവസം ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ ധാരണയാണ് നമ്മൾ ടൈം ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഫെബ്രുവരി 1 നിങ്ങളുടെ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാനുണ്ടാവും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 10:30 AM ലെസൺ ടൈം, ലെസൺ ടൈം 7:30 PM എന്നാണ്. ഇതൊക്കെ നിങ്ങളുടെ സ്റ്റോറിൽ അവൈലബിൾ ആയ വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതിന്റെ ലെസൺ 1 ആണ് ആദ്യത്തെ ദിവസം നിങ്ങൾ വാച്ച് ചെയ്തിരിക്കേണ്ടത്. നമ്മളെ റെക്കോർഡ് നമ്മളെ സ്റ്റോറിൽ പോവുക, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പറഞ്ഞ നമ്മളുടെ ആ ഒരു ഇത് ആ ഒരു സ്റ്റോർ എടുക്കുക. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയ ഇൻട്രൊഡക്ഷൻ കാണുക, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി കാണുക. അതിൻ്റെ പിന്നെ എന്ത് ചെയ്യുക, 2 ദിവസം ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെ സെക്കൻഡ് ലെസൺ 2 കാണുക, അതുപോലെ ലെസൺ 3 കാണുക. 3 ലെസൺസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങൾക്കറിയാം ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റോഷ്നാര മാഡം നിങ്ങളോട് നിങ്ങളുടെ സിലബസ് ഡീകോഡിംഗ് ടൈമിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എത്ര സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേൺ വൈസ് വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ലൈസേഷൻ അല്ലെങ്കിൽ റിവിഷൻ സെഷൻ. നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ ഉള്ള വാനി ഫീസും അതുപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ വായിക്കണം, SLMs നിങ്ങൾ വായിക്കണം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇനി ഈ റിവിഷൻ സെഷൻ സമയത്ത് എന്ത് ചെയ്യും, ഈ സബ്ജക്ട് എടുത്ത എക്സ്പേർട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സോ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ. സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് റിവിഷൻ സെഷൻ ആണ്, അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂം മീറ്റിംഗ് വഴി ലൈവ് ആയിട്ട് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബ്ലോക്ക് 1 സമ്മറി എന്താണ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് തരും. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് സൺഡേ ക്ലാസ് ഇല്ല. സൺഡേ ക്ലാസ് വെക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലോ കോളേജിലോ പോണ പോലെ ഡയറക്റ്റ് ആയിട്ട് എന്നും ഇതേപോലെ 10:30 തന്നെ കാണാം അല്ലെങ്കിൽ 7:30 തന്നെ കാണാം എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നിങ്ങൾ കുറെ തിരക്കും കാര്യങ്ങളും ഉള്ളവരായിരിക്കും, വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കുറെ കാര്യങ്ങളുള്ളവരായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മളൊരു ടൈം കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ 1 ഈ 2 വീഡിയോസ് കണ്ടിരിക്കണം. നിങ്ങൾ എല്ലാം കഴിഞ്ഞ് രാത്രി 10 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഫ്രീ ആവുക എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 വീഡിയോസ് ആ നേരത്തെ കാണുക. അല്ല മോർണിംഗിലാണ് നിങ്ങൾക്ക് ടൈമിങ് അപ്പൊ കാണാം.
ഇനി അതൊന്നുമല്ല, നമുക്ക് പറ്റിയില്ല, തേഴ്സ്ഡേ കണ്ടു, ഫ്രൈഡേ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റിവിഷൻ സെഷന്റെ ടൈമിലോ അല്ലെങ്കിൽ സൺഡേയോ എപ്പോഴെങ്കിലും ആയിട്ട് എന്ത് ചെയ്യാം, ആ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ അത് ഒന്നും കൂടി മനസ്സിലല്ലെങ്കിൽ വീണ്ടും റീവാച്ച് ചെയ്ത് കാര്യങ്ങൾ കാണാം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ബ്ലോക്ക് ഇതുപോലെ ഉണ്ടാവും, അതിന്റെ ലൈവ് സെഷൻ വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾക്ക് കുറെ ലെസൺസ്, ഇവിടെ മൂന്ന് ലെസൺസ്, ഇവിടെ കുറെ ലെസൺസ് ഉള്ളത് നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി അധികമായിട്ട് റിവിഷൻ സെഷൻ എടുത്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റി ഒരു ദിവസം ഒരു ബ്ലോക്ക് ഏതെങ്കിലും ഒരു ബ്ലോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് സമ്മറി പറഞ്ഞ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ആ ഒരു നാല് ബ്ലോക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ലെസൺ ത്രീ, ബ്ലോക്ക് ത്രീ കാണാൻ നിങ്ങൾക്ക് അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൂന്ന് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി നിങ്ങൾക്ക് മൂന്ന് ബ്ലോക്കേ പഠിക്കാനുള്ളൂ. അതിന് കഴിഞ്ഞ് നമുക്ക് ഫെബ്രുവരി 23rd ആകുമ്പോൾ നമ്മൾ അടുത്ത സബ്ജക്ട് ആയ സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 സ്റ്റാർട്ട് ചെയ്യും. സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 ഇന്ത്യ 2 ഒക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ഉണ്ടാവും, നമുക്ക് ഏത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു കൺവീനിയൻസ് സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ ബ്ലോക്ക് 1 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും, ബ്ലോക്ക് 2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്ലോക്ക് 3 കഴിഞ്ഞാൽ ലൈവ് സെഷൻസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് മൂന്ന് ബ്ലോക്ക് കഴിഞ്ഞാൽ സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 നമുക്ക് കംപ്ലീറ്റ് ആയി. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത പേപ്പർ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യും, അതിന്റെ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 നാല് ബ്ലോക്കുള്ള പേപ്പർ അത് വരും. നിങ്ങൾക്ക് ഇപ്പൊ 9th April വരെയുള്ള കോഴ്സ് നമ്മൾ തന്നിട്ടുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 1 month ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നാലാമത് ഈ ഒരു ഫേസിൽ വരുന്ന പേപ്പർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരിക്കും. അതിന്റെ കോഴ്സ് വർക്ക് നമ്മൾ 9th April സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഒരു ഒരു മാസം കൊണ്ട് തീരും, 10th May ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു നാല് സബ്ജക്ട് തീരും. ഈ ഒരു സബ്ജക്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഒന്നൊന്നര മാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും നോക്കാം, മോക്ക് എക്സാംസ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതി നോക്കാം, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റീവാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഒക്കെ ഒന്നും കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാം. അതാണ് നമ്മളുടെ ഈ ഒരു ടൈം ടേബിൾ കൊണ്ട് വെച്ചാൽ വെറുതെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ടൈം ടേബിൾ ഇല്ല, അത് സിസ്റ്റമാറ്റിക് അല്ല എങ്കിൽ നമ്മൾ വെറുതെ കുറെ അവിടെ ഇവിടെ ഒക്കെ കാണുള്ളൂ. ഇതാണെങ്കിൽ ഓർഡേർഡ് മാനറിൽ നമ്മൾ കൊടുത്ത ടൈം ടേബിൾ പ്രകാരം തന്നെ നിങ്ങൾ കാണണം, കാരണം നമ്മുടെ ലൈവ് സെഷൻസ് ആ ടൈം ടേബിൾ പ്രകാരമായിരിക്കും ഉണ്ടാവുക. നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 ആണ്, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലൈവ് സെഷൻസ് ആവില്ല ഉണ്ടാവുക. ഈ ഒരു ടൈം ടേബിൾ പ്രകാരമാണ് നമ്മൾ ലൈവ് സെഷൻസ് എന്ത് ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുക. അപ്പൊ എപ്പോഴും ലെസൺസ് കാണുമ്പോൾ വെറുതെ വീഡിയോസ് കാണാതെ അതിന്റെ കൂടെയുള്ള വാനിറ്റീസ് വായിക്കുക, SLMs നോട്ട് ചെയ്യുക, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് പോവുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പഠിക്കുക, നിങ്ങൾക്ക് എത്തി അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് വരുന്ന ലൈവ് സെഷന്റെ സമയങ്ങളിലോ സൺഡേയോ സാറ്റർഡേയോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അത് കണ്ടു തീർത്ത് മുന്നോട്ട് പോവുക. അപ്പൊ ഈ ഒരു ഡിസംബർ ഐ മീൻ ഒരു മെയ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ നാല് പേപ്പർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്ന നാല് പേപ്പർ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും, കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് ജനറിക് അല്ലെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിളും കാര്യങ്ങളും വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു മെയ് മന്തോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു നാല് സബ്ജക്ട്സും കംപ്ലീറ്റ് ആവും. പിന്നെ വരുന്ന നാല് സബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ മെയ്യില് ബാക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നാല് പേപ്പറിന്റെ റിവിഷൻ സെഷൻസ് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാം. നമുക്ക് എന്താണ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റണം. നമ്മൾ എക്സാമിന് പഠിക്കുന്ന പോലെ അവസാനം വെച്ച് എല്ലാം കൂടി പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ടാവില്ല, കാരണം നിങ്ങൾ വേറെയും കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണ് ഇത് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത് എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റും ഓരോ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അത് മാറ്റി മാറ്റി വെച്ചു, അത് കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞു ഇനി അങ്ങനെ ഒന്നും പെൻഡിങ് വെക്കാതിരിക്കുക. ഡൗട്ട് ഉള്ളതൊക്കെ അതേ സമയത്തിന് ക്ലിയർ ചെയ്ത് പോവുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് സെഷൻസ് വീഡിയോസ് എന്തായാലും കാണുക, കാരണം നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കിന്റെ ഒരു സമ്മറി നിങ്ങൾക്ക് സമ്മറി ആയിരിക്കും കേട്ടോ, അല്ലാതെ വീണ്ടും ഒന്നേ എന്ന് വിചാരിച്ച് പറഞ്ഞ് ഇതെല്ലാം നിങ്ങൾ റിവിഷൻ സെഷൻ ഐ മീൻ റെക്കോർഡ് ക്ലാസ് കാണണം. ഒരു സമ്മറി പോലെ ഒരു 1 hour നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് സമ്മപ്പ് ചെയ്ത് തരും നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റി വരും. അപ്പൊ ഇതാണ് നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളും. ഈ ഒരു ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു മെയ് ആകുമ്പോഴത്തേക്ക് ഈ നാല് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ, എല്ലാ ഫുൾ രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ അടുത്ത സെഷൻ വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് ബാക്കി നാല് പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ ഫസ്റ്റ് ഇയർ ഒരു അരിയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷയമാണ്. നിങ്ങൾക്ക് ഈ ജേർണിയിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്, നല്ല ഫ്ലൈയിങ് കളേഴ്സിൽ പാസ് ആവാൻ പറ്റട്ടെ. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ലേൺ വൈസിന്റെ കൂടെയുള്ള നിങ്ങളുടെ ഈ ജേർണി ഒരു സക്സസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ടൈം ടേബിൾ ഞാൻ പേഴ്സണലി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അശോക് സാർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ ക്ലാസ് കാണണം എന്നുള്ളത്. ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമുക്ക് മോർണിംഗ് ഒരു ക്ലാസ്, ഈവനിങ് ഒരു ക്ലാസ്, അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്കറിയാം പലരും വർക്ക് ചെയ്യുന്ന ലേണേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് വ്യക്തമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ടെൻസ്ഡ് ആവണ്ട, പേഴ്സണലി ഞാൻ കണക്ട് ചെയ്തോളാം. സോ ഞാൻ ഇനി വിളിക്കാൻ പോകുന്നത് നമുക്ക് ഇനി വെൽക്കം ചെയ്യാം നമ്മുടെ
അഡ്മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള സാദിയ മാമിന്. സാദിയ മാം, ഓക്കെ ഫൈൻ. സോ യാ, എൻ്റെ പേര് സാദിയ. ഞാൻ ലേൺ വൈസിലെ അഡ്മിഷൻ ടീം കോർഡിനേറ്റർ ആണ്. സോ എൻ്റെ ടീമിൽ ഏതെങ്കിലും ഒരാളെ കണക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺ ദ ബിഹാഫ് ഓഫ് മൈ എൻറ്റയർ ടീം, ഐ എക്സ്റ്റെൻഡ് മൈ വോം വെൽക്കം ടു ഓൾ ഓഫ് യു. വെൽക്കം ടു ദ ലേൺ വൈസ് ഫാമിലി. സോ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ലൈക്ക് ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഒരുപാട് മേ ബി ഹേർഡൽസ് ഒക്കെ വന്നേക്കാം, കുറെ കുറെ ചലഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് മേ ബി ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് ലൈക്ക് വി വിൽ ബി ദയർ ടു സപ്പോർട്ട് യു. നമ്മളെ അഡ്മിഷൻ ടീം ആയാലും പിന്നെ അതേപോലെ നമ്മൾ അക്കാഡമിക്സ് ഫ്രണ്ടിനായാലും മെന്റർഷിപ്പ് ടീം ആയാലും നമ്മൾ കോർ ടീം മെമ്പേഴ്സും നിങ്ങൾ ഈ ഒരു ജേർണിയിൽ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അറ്റ് എവറി പോയിന്റ്. ആൻഡ് നമുക്ക് നോർമലി ഒരു കോളേജ് സെറ്റിംഗ്സ് ഒക്കെ കിട്ടാതെ ഒരു രണ്ട് ഫീച്ചേഴ്സ് കൂടി നമ്മൾ ഈ പ്രോഗ്രാമിൽ ആഡഡ് ആണ്. ദാറ്റ് ഈസ് ഇംഗ്ലീഷ് എൻഹാൻസ്ഡ് പ്രോഗ്രാമും പിന്നെ അതുപോലെ ഹാപ്പിനെസ് അംബാസഡറും. സോ ആ രണ്ട് ഫീച്ചേഴ്സിനെയും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ ആസ് ഓഫ് നൗ. സോ ഓക്കെ, താങ്ക് യു. യാ റോഷൻ ആർ, യു ക്യാൻ കണ്ടിന്യൂ. സാദിയ മാം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുണ്ടല്ലേ എന്ന് പറയുന്നത്, നമ്മുടെ നിങ്ങൾ ഓരോരുത്തരെയും, ഓരോ ലേണേഴ്സിനും ഓരോ അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, അക്കാഡമിക് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ഓരോ ക്ലാസ്സുകളും സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടുപോകുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ കുറച്ച് ക്ലാസ്സസ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ ടൈം ഒക്കെ മാക്സിമം റിവിഷൻ ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാണ് എന്നുള്ളത്. സോ അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ ജേർണി ഒന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്കിപ്പോ ഒരു 8 ദിവസം കൊണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ള നമ്മൾ ഈ ഒരു ജേർണി ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ജേർണി മുന്നോട്ട് പോയ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ആക്ഷൻ ടാസ്കുകൾ തന്നിട്ടുണ്ടായിരുന്നു ഓരോ സെക്ഷൻസ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ ആക്ഷൻ ടാസ്ക് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ടോപ്പ് 3 പെർഫോമേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പ് 3 പെർഫോമൻസ് ആരാണെന്ന് നോക്കിയാലോ. അർഷന, നമുക്കതൊന്ന് ഷെയർ. സോ നമ്മുടെ ലേൺ വൈസിന്റെ ജാനുവരി 2024 ഓറിയന്റേഷനിലെ ടോപ്പ് 3 പെർഫോമേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബാച്ചിലുള്ള തന്നെ പൂജ കൃഷ്ണൻ, ഹുസ്ന, ജ്യോതി. ഇവർ 3 പേരുമാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ടോപ്പ് 3 പെർഫോമേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എന്ന് എഴുതിയിട്ട്. ബാക്കി ആരും മോശം എന്നല്ല, കുറച്ചുകൂടെ ഹാർഡ് വർക്കും കാര്യങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് കൊണ്ടിട്ടാണ് അവർ ടോപ്പ് 3 പെർഫോമേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഞാനിനി അർഷന മാമിനെ വെൽക്കം ചെയ്യാണ്. മാം, മാമിന് എന്താ നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത് നോക്കാം. ഹായ്, ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പം നമ്മുടെ ഒരു ഓറിയന്റേഷൻ സെഷൻ അല്ലേ, ഇപ്പൊ 8 സെഷൻസോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു വലിയൊരു ജേർണി ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ഫസ്റ്റ് നമ്മുടെ ഒരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞത് മുതൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പല എന്താണ് എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ അതിനിടയിൽ കുറെ ഓറിയന്റേഷൻസ് ഒക്കെ തന്നു, നിങ്ങൾ ബാച്ച് മേറ്റ്സിനെ പരിചയപ്പെട്ടു. അതിനുശേഷം ഓരോ ഓരോ സെക്ഷനിലായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇഗ്നോറിനെ കുറിച്ച് അറിഞ്ഞു, നിങ്ങളുടെ പിന്നെ ഡീറ്റെയിൽ സിലബസ് അറിഞ്ഞു. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളോട് നിങ്ങൾ മുന്നോട്ട് പോകണം, എന്താണ് നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ 8 സെഷനിൽ നിങ്ങൾക്ക് തന്നു. അതിനുശേഷം ആ ഒരു സെഷന്റെ അകത്ത് എല്ലാത്തിലും തന്നിട്ടുള്ള ആക്ഷൻ ടാസ്കുകളൊക്കെ ചെയ്ത് ബെസ്റ്റ് പെർഫോമൻസിനെ കണ്ടുപിടിച്ചു. എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നാളെ മുതൽ പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഒരു സ്വിച്ച് ഇട്ട് ഓൺ അല്ലേ, ഒരു സ്വിച്ച് ഓൺ ചെയ്യണം നമ്മൾ ഇന്ന്. അപ്പൊ ആ ഒരു കർമ്മമാണ് നേരത്തെ നമ്മുടെ അശോക് സാർ നിർവഹിച്ച് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റഡീസ് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു 1 ഇയർ ഫസ്റ്റിലെ ഈ ഒരു 1 ഇയർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ഡിഗ്രി
നിങ്ങൾക്ക് എന്താണ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ എപ്പോഴും ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ ഒരു ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വരുന്ന വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. നമുക്ക് ഒരു കറക്റ്റ് ആയിട്ട് പഠിക്കാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചായിട്ട് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാക്ട് ടൈം ടേബിൾ വരുന്നു, അത് കോർഡിനേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. നിങ്ങളൊന്നും മറന്നുപോയി, പഠിക്കാനൊന്നും മറന്നുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ തിരക്കിലായി പോയാൽ നിങ്ങൾ അത് ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു മെന്റർ ഉണ്ട്. അപ്പൊ മെന്റർ എന്തായാലും വീക്കിലി വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ക്ലിയർ ചെയ്യാം. ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. ഇനി അങ്ങോട്ട് ഒരു 1 ഇയർ നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഫെസിലിറ്റീസ് മാത്രം മതി നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മുടെ ക്ലാസ്സുകളും നമ്മൾ തരുന്ന നോട്ട്സും കാര്യങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പം അത് യൂട്ടിലൈസ് ചെയ്യുക, അതിൽ മാക്സിമം ബെനിഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു രീതിയിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ലാൻഡ് വൈസിന്റെ നല്ല ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് പോലെ ഇറങ്ങി പോവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. യാ, ഓവർ ടു യു മാം. താങ്ക് യു മാം. സോ നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ്റെ സെക്ഷൻ ഇന്ന് ഈ ഒരു ദിവസത്തോടെ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇനി ഒരു ടൈം ടേബിൾ ഉണ്ട്. നമുക്ക് ഇനി ക്ലാസ്സസ് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഇന്ന ക്ലാസ്സസ് ഓരോ ദിവസവും ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേയ്സ് നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അന്ന് പ്രത്യേകിച്ച് ക്ലാസ്സുകളൊന്നും ആ ദിവസങ്ങളിൽ ഇല്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ വരെ ടൈം ടേബിൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേസ് നിങ്ങൾക്ക് ഇരുന്ന് റിവൈസ് ചെയ്യാം. ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് മാക്സിമം ഒരു 2-3 മണിക്കൂർ നിങ്ങൾ ഓരോ ദിവസവും എടുത്താൽ മതിയാവുന്ന റിവൈസിന്. സാറ്റർഡേ സൺഡേസ് നിങ്ങൾക്ക് അതുപോലെ ജയമിനി വാനോ SLM ഒക്കെ വായിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പെൻഡിങ്ങുകൾ ഉണ്ട് എങ്കിൽ അത് ഈ ശനി ഞായർ ഇരുന്ന് വായിച്ച് തീർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ട് ഇനി മുതൽ പറ്റും. കാരണം നമുക്കൊരു വ്യക്തമായിട്ടുള്ള ടൈം ടേബിൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ടൈം ടേബിൾ ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് കാണാം. പിന്നെ ഈ ഒരു നിങ്ങളുടെ ഈ തുടക്കത്തിലുള്ള ഈ ഒരു എന്തൂസിയാസത്തിന്റെ ആ ഒരു ലെവലും ആ ഒരു കൺസിസ്റ്റൻസി ലെവലും നിങ്ങൾക്ക് ത്രൂ ഔട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു താഴോട്ട് ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് പോവാതിരിക്കാനായിട്ട് മാക്സിമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്ത് നിന്നുള്ള മാക്സിമം മെന്റർഷിപ്പ് സപ്പോർട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ക്ലാസ്സസ് കണ്ടിട്ട് എന്നോട് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ ഇന്ന ക്ലാസ്സസ് കണ്ടു എന്നുള്ള എന്നോട് പറയുക. ഇനി അഥവാ കണ്ടില്ല എങ്കിൽ കൂടിയും നിങ്ങൾ എന്നോട് പറയണം. കാരണം നമുക്ക് ആ കണ്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അത് എന്ന് നമുക്ക്, കാരണം നമ്മുടെ ഡെയിലി ക്ലാസ്സുകൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഏത് ദിവസമാണ് ഇനി ആ ക്ലാസ് കാണേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ അതുകൊണ്ട് ക്ലാസ് കണ്ടില്ലെങ്കിലും പറയാതിരിക്കരുത്, പറയണം ഞാൻ ഇന്ന ക്ലാസ് കണ്ടിട്ടില്ല മാം, ഞാൻ ഇനി അത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് എനിക്കും മനസ്സിലാവുള്ളൂ. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആസ് എ മെന്റർ എന്ന നിലയ്ക്ക്, മെന്റി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനി സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുക. കൺസിസ്റ്റൻസി വേണം. ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെ നമ്മൾ എന്താ പറയുക, ക്ലാസ്സസ് മനസ്സിലായില്ല എങ്കിൽ കൂടി അത് പറയുക. നമുക്കത് ലൈവ് റിവിഷൻ സെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് അതിലൊക്കെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓരോ കാര്യത്തിനും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ മാത്രമല്ല, നമ്മുടെ മൊത്തമുള്ള ലേണേഴ്സ് ടീമും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സെക്ഷൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വ്യക്തമായിട്ട് ഒരു ടൈം ടേബിൾ തരാൻ നമുക്ക് അക്കാഡമിക് ടീമുകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ രജിസ്ട്രേഷൻസും കാര്യങ്ങളും ചെയ്യാനായിട്ട് അഡ്മിഷൻ ഭാഗത്ത് നിന്നുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓരോ ഡേയും നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത്രയും ദിവസത്തെ സെക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് ഒന്ന് പറയാമോ? നിങ്ങളുടെ എല്ലാവരെയും എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സിലബസിന്റെ ടൈമിൽ കണ്ടത് അങ്ങനെ ആരെയും കണ്ടില്ല. നിഖിൽ, ജ്യോതി, വിഷ്ണു എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കി. ഇത് നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ്. ഞങ്ങളൊക്കെ ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പോയിരിക്കും കാണുന്നുണ്ടാവാം. ഇതിനു മുന്നേ പറഞ്ഞ പോലെ എന്ത് പറയാൻ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാ ക്ലാസ്സുകളും ഇതിന്റെ ഓരോ അറേഞ്ച്മെന്റും ഒരുപാട് 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 ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ വീഡിയോസ് ആയാലും ഈ സെക്ഷൻസ് ആയാലും ഇതിന്റെ ഇടക്കിടക്ക് നമ്മുടെ എന്താ പറയുക, ഓർമ്മിപ്പിക്കുന്ന ഓരോ, അതായത് ചില സമയത്ത് ഈ ലൈഫ് ബിസിയിലെല്ലാം മറന്നു പോകാറുണ്ട്. അപ്പൊ ഇടക്കിടക്ക് ഒരു മെസ്സേജ് വരുമ്പോഴൊക്കെയാണ് ഓർക്കുന്നത്, ആ ഡിഗ്രി എടുക്കുന്നുണ്ടല്ലോ, പഠിക്കണമല്ലോ എന്നുള്ളൊരു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെറും വാക്കുകൊണ്ടല്ല, സത്യത്തെ മനസ്സുകൊണ്ട്. താങ്ക് യു. കുഴപ്പമില്ലായിരുന്നു. മാത്രല്ല, എനിക്ക് എന്നെ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണമല്ല, എന്താ പറഞ്ഞ ഇപ്പൊ മറ്റേ പുള്ളി പറഞ്ഞ പോലൊക്കെ തന്നെയാ.
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നേരെമറിച്ച് ഞാനിതിന് മുമ്പ് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ എക്സാം വരുന്ന ഡേറ്റ് പോലും സാധാരണ നമ്മൾ അറിയാറില്ല. എല്ലാം കഴിയുമ്പോഴേക്കും ഓടിച്ചെന്ന് യൂണിവേഴ്സിറ്റി ചെന്ന് ചോദിക്കുമ്പോഴാണ് എല്ലാം കഴിഞ്ഞ് പോയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെയും റീഅഡ്മിഷൻ ഒക്കെ ഞാൻ 2-3 തവണയൊക്കെ എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു കൂട്ടത്തിലും കൂടെയാണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉറപ്പ് നോക്കി, ഒരു പകുതി കുറച്ച് പഠിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ റീഅഡ്മിഷൻ എടുക്കുന്നു, പിന്നെ സിലബസ് മാറുന്നു, പിന്നെ അടുത്ത സെക്ഷൻ വരുന്നു, അങ്ങനെ എല്ലാം കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എനിക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും ഒരാള് വാട്സാപ്പിലൂടെ എല്ലാം നമ്മൾ പറഞ്ഞ് നമ്മൾ അറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നേരെ മറിച്ച് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടെ അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു. വിഷ്ണു അറ്റൻഡ് ചെയ്യാത്ത സെക്ഷൻസിന് ഞാൻ വിഷ്ണുവിന് റെക്കോർഡഡ് വീഡിയോസ് വരുമ്പോൾ ഞാൻ റെക്കോർഡഡ് വീഡിയോസ് അയച്ചു തരും. വിഷ്ണു ആ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുക കേട്ടോ. മിസ്സായി പോയിട്ടുള്ളവർ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്കൊക്കെ റെക്കോർഡഡ് വീഡിയോസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ സെക്ഷൻസോട് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൂടി മൂടി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഒരു ക്ലാരിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും, നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞാനത് എന്താ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞത് പ്രകാരം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കും അറിയണം നിങ്ങൾ എന്താണ് ഓരോ കാര്യങ്ങളും ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ പഠിക്കുന്ന പേപ്പർ ഏതാണ്, എത്ര പേപ്പേഴ്സ് എനിക്ക് പഠിക്കാനുണ്ട്. നമുക്ക് മൊത്തം 8 പേപ്പേഴ്സാണ് പഠിക്കാനായിട്ട് തന്നെ. 8 പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഓരോ പേപ്പറും എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്, ആ ഏതൊക്കെ പേപ്പേഴ്സിന്റെ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ക്ലാസ് കാണാനായിട്ട് ഈ മന്ത് പറഞ്ഞിട്ടുള്ളത്, എല്ലാം നിങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാവണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ ഡൗട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ എന്തിനും ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവുന്നതാണ് എന്റെ ഭാഗത്ത് നിന്നുള്ളത്. പിന്നെ കറക്റ്റ് ആയിട്ടും വീക്ക്ലി കോൾസുകൾ അറ്റൻഡ് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ അപ്പൊ അപ്പൊ ചെയ്തു തരിക. ഇനി അഥവാ ചെയ്തു തരാൻ പറ്റിയില്ല എങ്കിൽ കൂടി എന്നോട് പറ ഇന്ന കാരണം കൊണ്ടിട്ടാണ് എനിക്ക് ചെയ്തു തരാൻ പറ്റാത്തത് എന്നുള്ളത് എന്നെ കൂടെ അറിയിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളത്. സോ ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ. വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റട്ടെ. ഇനി ഒരു ബ്രേക്ക് വരാനായിട്ട് ആരുടെ ഭാഗത്തു നിന്നും, നമ്മുടെ ഭാഗത്തു നിന്നായാലും നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഒരു ബ്രേക്ക് വരാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും. Thank you.